ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് ലാറ്റിസ് കോയഫിഷ്യൻ ടു ഡയറക്റ്റ് ഫോം ഫിൽട്ടർ കോയഫിഷ്യൻ. നമ്മൾ ലാറ്റിസ് ഫോം റിയലൈസേഷൻ കണ്ടിരുന്നു, അതുപോലെ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ കണ്ടിരുന്നു. ഇനി അത് തമ്മിലുള്ളൊരു കൺവേർഷനാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതായത് നമുക്ക് ലാറ്റിസ് ഫോമിൻ്റെ കോയഫിഷ്യൻസ് തരും, അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഫോം ഫിൽട്ടർ കോയഫിഷ്യൻ്റ് കാണുക എന്നുള്ളതാണ് ഇതിൽ തരുന്ന ടാസ്ക്. സോ ഈ ഒരു കൺവേർഷൻ കാണണമെങ്കിൽ നമ്മളിവിടെ ഒരു ചെറിയ റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കാനുണ്ട്. സോ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. സോ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് എൻ പ്ലസ് സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to m ആൽഫ എം ഓഫ് കെ ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് കെ. കൺവല്യൂഷൻ്റെ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് സീക്വൻസ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദ ഇക്വേഷൻ ടു കൺവേർട്ട് ദ ഫിൽട്ടർ കോയഫിഷ്യൻ ടു ഡയറക്റ്റ് ഫോം എഫ് എ ആർ ഫിൽട്ടർ കോയഫിഷ്യൻസ് ആർ ദിസ്. സോ ഇതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് വരുന്നത്. സോ ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻ. സോ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഈ റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഇക്വേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് അപ്ലൈ ചെയ്തൊരു പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺസിഡർ എൻ എഫ് എ ആർ ഫിൽട്ടർ. നമുക്കിവിടെ ലാറ്റിസ് ഫിൽട്ടർ കോയഫിഷ്യൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട്, K1, K2, K3 ആയിട്ട് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ എഫ് എ ആർ ഫിൽട്ടർ കോയഫിഷ്യൻ ഫോർ ഡയറക്റ്റ് ഫോം സ്ട്രക്ചർ. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് ഇവിടെ നമ്മൾ നോക്കിയാൽ K1, K2, K3 എന്ന് പറഞ്ഞ് 3 കോയഫിഷ്യൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദർ ആർ 3 stages. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ എമ്മിൻ്റെ വാല്യൂ, എം എന്ന് പറയുന്നത് വിൽ ബി 3. സോ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കോയിഫിഷ്യൻസിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ഇവിടെ 3 വാല്യൂ തന്നതുകൊണ്ട് തന്നെ എമ്മിൻ്റെ വാല്യൂ എന്താണ്, 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനകത്ത് 3 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ K=1 to 3 ആണ് നമുക്ക് കിട്ടുക. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, എക്സ് ഓഫ് എൻ പ്ലസ് ആൽഫ 3 of 1, 3 of 2, 3 of 3 എന്ന് പറഞ്ഞ് 3 ടേമുകൾ നമുക്കിതുപോലെ ഉണ്ടാവും. ഈ കോയഫിഷ്യൻസ് ആണ് നമ്മളുടെ ഡയറക്റ്റ് ഫോം കോയഫിഷ്യൻസ്. സോ ഈ വാല്യൂസ് കാണുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. സോ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻസ് നമ്മളിവിടെ എടുക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, എം ഇസ് ഈക്വൾ ടു 3 എന്ന് പറയുന്ന കണ്ടീഷൻ എടുത്തു നോക്കാം. സോ ഫോർ എം ഇസ് ഈക്വൾ ടു 3 നമുക്ക് എന്താ വരിക, ഇവിടെ ഈ ആൽഫ എമ്മിന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ 3 ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആണ്. ഇല്ലേ, ഈ ഇക്വേഷനിൽ നമുക്ക് 1 ആയിട്ട് കിട്ടും. അതുപോലെ ആൽഫ 3 ഓഫ് 3, ഫോർ എം ഇസ് ഈക്വൾ ടു 3 ആണെങ്കിൽ ആൽഫ 3 ഓഫ് 3 ആണ് വരിക, ദാറ്റ് ഇസ് ഈക്വൾ ടു K3 ആണ്. ഇല്ലേ, എമ്മിന് 3 കൊടുത്തു കഴിഞ്ഞാൽ K3 ആണ്. വാട്ട് ഇസ് K3? K3 ഈസ് 1/4. സോ നമുക്ക് എന്തെഴുതാം, ആൽഫ 3 ഓഫ് 3 ഇസ് ഈക്വൽ ടു 1/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഫോർ എം ഇസ് ഈക്വൾ 2 നമുക്ക് നോക്കാം. ഫോർ എം ഇസ് ഈക്വൾ 2 വരുമ്പം ഈ വാല്യൂ എന്തായിപ്പോവും, ആൽഫ 2 ഓഫ് 0 ഇസ് ഈക്വൾ ടു 1 ആണ് കിട്ടുക. അതുപോലെ തന്നെ ആൽഫ 2 ഓഫ് 2 എന്ന് പറയുന്നത് K2 ആണ് വരിക, K2 എന്ന് പറയുന്നത് നമുക്കിവിടെ 1/3 ആണ്. ഓക്കെ, ആ വാല്യൂവും കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോർ എം ഇസ് ഈക്വൾ ടു 1 കൂടെ നോക്കാം. സോ ആൽഫ 1 ഓഫ് 0 എന്ന് പറയുന്ന 1 കിട്ടും, അതുപോലെ ആൽഫ 1 ഓഫ് 1 എന്ന് പറയുന്നതും 2 കിട്ടും. ഓക്കെ, സോ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാണാനുള്ള ഈ 2 ടേംസുകളാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫോർ എം ഇസ് ഈക്വൾ ടു 3 വരുന്നുണ്ട്. സോ ഫോർ എം ഇസ് ഈക്വൾ ടു 3 ആണെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, ആൽഫ എം ഓഫ് കെ എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആൽഫ 3 ഓഫ് 2 നോക്കാം. ഈ 3 ഓഫ് 2 എന്ന് പറയുന്നതിനകത്ത് വാട്ട് ഇസ് കെ ഇസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടുക. അല്ലേ, ഇവിടെ ബ്രാക്കറ്റിൽ 2 ആണ്. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. സോ ഇവിടെ എം ഇസ് ഈക്വൽ ടു 3 കെക്ക് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും, ആൽഫ 3 ഓഫ് 2 ആയിട്ട് മാറും. ആൽഫ 3 ഓഫ് 2 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനകത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ആൽഫ 3 - 1 - 2 ആൽഫ 2 ഓഫ് 2 പ്ലസ് അടുത്ത ടേം എന്താ, ആൽഫ എം എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. സോ ആൽഫ 3 ഓഫ് 3 ഇൻറ്റു ആൽഫ എം മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ആൽഫ 2 ഓഫ് m - k is 1. ഓക്കെ, സോ ആൽഫ 3 ഓഫ് 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിൽ ആൽഫ 2 ഓഫ് 2
ടു ഓഫ് ടു നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ആൽഫ ത്രീ ഓഫ് ത്രീയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ആൽഫ ടു ഓഫ് വണ്ണും കൂടെ നമുക്ക് വേണം അല്ലേ. ആൽഫ ടു ഓഫ് വൺ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. സോ ആൽഫ ടു ഓഫ് വൺ എന്ന് പറയുന്നത് എന്താ, എം ഇസ് ഈക്വൽ ടു ടുവും അതുപോലെ തന്നെ കെ ഇസ് ഈക്വൽ ടു വണ്ണുമാണ്. സോ ആൽഫ ടു ഓഫ് വണ്ണ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ്. ഇത് വൺ ബൈ ത്രീ ആണ്, ഇത് വൺ ബൈ ഫോർ ആണ്. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഈ ആൽഫ ടു ഓഫ് വൺ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഈ ആൽഫ ടു ഓഫ് വൺ എന്ന് പറയുന്ന മീനിങ് എന്താണ്, ഇതിൽ ടു എന്ന് പറയുന്ന എം ആണ് അല്ലേ, ആൻഡ് കെ ഇസ് ഈക്വൽ ടു വൺ. സോ ഇവിടെ എം ഇസ് ഈക്വൽ ടു ടു ഉണ്ട്, ഈ ഒരു സെക്ഷനിൽ കെ ഇസ് ഈക്വൽ ടു വണ്ണ് നമുക്ക് കൊടുക്കാമല്ലോ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ ടു ഓഫ് വണ്ണ് കിട്ടും. ആൽഫ ടു ഓഫ് വണ്ണ് ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആൽഫ ടു മൈനസ് വൺ ദാറ്റ് ഇസ് ആൽഫ വൺ ഓഫ് വൺ പ്ലസ് ആൽഫ, ഇവിടെ എം ഓഫ് എം ആണ്. സോ ആൽഫ ടു ഓഫ് ടു ദെൻ ആൽഫ വൺ ഓഫ് വൺ. ഇതിൽ ആൽഫ വൺ ഓഫ് വണ്ണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ആൽഫ ടു ഓഫ് ടുവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ആൽഫ വൺ ഓഫ് വണ്ണ് എഗെയിൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ആസ് ടു ബൈ ത്രീ. സോ ഇവിടെ ടു ബൈ ത്രീ എന്ന് പറയുന്ന ആൽഫ ടു ഓഫ് വണ്ണ് കിട്ടി. ഇനി ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ത് കിട്ടും, വൺ ബൈ ടു ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് വാല്യൂ, ആൽഫ ത്രീ ഓഫ് ടു. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു വാല്യൂ കൂടെ കാണാനുണ്ട്, ദാറ്റ് ഈസ് ആൽഫ ത്രീ ഓഫ് വൺ. സോ ആൽഫ ത്രീ ഓഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇസ് ഈക്വൽ ടു ത്രീ ആണ്, കെ ഇസ് ഈക്വൽ ടു വൺ ആണ് അല്ലേ. സോ എം ഇസ് ഈക്വൽ ടു ത്രീ, കെ ഇസ് ഈക്വൽ ടു വണ്, നമുക്കിവിടെ കെക്ക് വൺ എന്നും കൂടെ കൊടുത്ത് നോക്കാം. സോ എം ഇസ് ഈക്വൽ ടു ത്രീ ആൻഡ് കെ ഇസ് ഈക്വൽ ടു വൺ, നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും, ആൽഫ ത്രീ ഓഫ് വൺ എന്ന് മാറും. ഈ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ടു ഓഫ് വൺ പ്ലസ് ആൽഫ ത്രീ ഓഫ് ത്രീ ഇൻ ടു ആൽഫ ടു ഓഫ് ടു, ഈ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ. സോ നമുക്ക് മൂന്ന് വാല്യൂസും കിട്ടി അല്ലേ. ആൽഫ ത്രീ ഓഫ് ത്രീ എന്ന് പറയുന്നത് കിട്ടി, അതുപോലെ തന്നെ ആൽഫ ത്രീ ഓഫ് ടു എന്ന് പറയുന്നത് നമുക്ക് കിട്ടി, അതുപോലെ ആൽഫ ത്രീ ഓഫ് വണ്ണ് കിട്ടി. മൂന്ന് കോഎഫിഷ്യൻസും കിട്ടി. സോ അതാണ് ഡയറക്റ്റ് ഫോം സ്ട്രക്ചറിൻ്റെ ത്രീ കോഎഫിഷ്യൻസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുക. തന്നിരിക്കുന്ന ലാറ്റിസ് ഫിൽട്ടർ കോഎഫിഷ്യൻസിനകത്തുനിന്ന് ഡയറക്റ്റ് ഫോം സ്ട്രക്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ്. ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.